കോതമംഗലം, എറണാകുളം ജില്ലയിലെ നിയമസഭാ മണ്ഡലം, ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പ്രദേശം. കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായി LDFനൊപ്പവും UDFനൊപ്പവും നിന്ന TU കുരുവിള ജയിച്ച മണ്ഡലം. ഇപ്പോൾ കേരള കോൺഗ്രസ് എം പാളയത്തിലുള്ള TU കുരുവിളയ്ക്ക് മണ്ഡലം നിലനിർത്താനാകുമോ? അതോ മത്സരിക്കുന്നതിനായി മറ്റാരെങ്കിലും എത്തുമോ? ഇലക്ഷൻ എക്സ്പ്രസ് ഇന്ന് കോതമംഗലം മണ്ഡലത്തിലൂടെ. ഹൈറേഞ്ചിന്റെ കവാടം എന്നാണ് കോതമംഗലം അറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരത്തുള്ള ഈ പട്ടണം സുഗന്ധവിളകളുടെയും വനവിഭവങ്ങളുടെയും പ്രധാന വിൽപ്പന കേന്ദ്രമാണ്. യാക്കോബായ വിഭാഗത്തിന് പ്രാമുഖ്യമുള്ള മണ്ഡലം ചരിത്രപരമായും സാംസ്കാരികമായും മലയാളികളുടെ വളർച്ചയോട് ഇഴപിരിഞ്ഞുകിടക്കുന്നു. കോതമംഗലത്തിന്റെ രാഷ്ട്രീയ മനസ്സും സമാനമായ രീതിയിൽ കാലങ്ങളായി ഇടത് വലത് മുന്നണികൾക്കൊപ്പം നിന്നിട്ടുണ്ട്. കേരള കോൺഗ്രസ് സ്ഥാപകനായ KM ജോർജ് ആണ് 1965 ആദ്യമായി ഇവിടെ നിന്ന് നിയമസഭയിലെത്തിയത്. പിന്നീട് TM ജേക്കബും നിലവിലെ എറണാകുളം DCC പ്രസിഡന്റ് VJ പൗലോസും 3 തവണ വീതം നിയമസഭയിൽ കോതമംഗലത്തെ പ്രതിനിധീകരിച്ചു. കഴിഞ്ഞ 10 വർഷമായി TU കുരുവിളയാണ് MLA. 2006 ഇടതുപാളയത്തിൽ നിന്ന് ജയിച്ചു കയറിയ കുരുവിള 2011 കേരള കോൺഗ്രസ് മാണി വിഭാഗം സ്ഥാനാർത്ഥിയായി UDF പാളയത്തിൽ നിന്ന് ജയിച്ചു. 2006 1814 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിലെ VJ പൗലോസിനെയാണ് TU കുരുവിള തോൽപ്പിച്ചത്. 2011 സ്കറിയ തോമസിനെ 12,222 വോട്ടുകൾക്ക് തോൽപ്പിച്ചു. പൊതുവെ UDF മണ്ഡലം എന്നറിയപ്പെടുന്ന കോതമംഗലത്തിന്റെ സമീപകാല തെരഞ്ഞെടുപ്പ് ചരിത്രവും പരിശോധിക്കേണ്ടതാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFലെ ഡീൻ കുര്യാക്കോസിന് 2,400 വോട്ടിന്റെ ലീഡ് കിട്ടിയ മണ്ഡലമാണ് കോതമംഗലം. തെരഞ്ഞെടുപ്പിൽ LDF സ്വതന്ത്രൻ ജോയിസ് ജോർജ് ജയിച്ചെങ്കിലും UDF സ്ഥാനാർത്ഥിക്ക് നേരിയ ലീഡ് നൽകാൻ കോതമംഗലത്തിനായി. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം നഗരസഭ UDF നിലനിർത്തി. 8 പഞ്ചായത്തുകളിൽ 4 എണ്ണം വീതം ഇരു മുന്നണികളും പങ്കിട്ടെടുത്തു. മണ്ഡലത്തിലുൾപ്പെട്ട 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും UDF നിലനിർത്തി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഇവിടുത്തെ ജനാധിപത്യ മുന്നണിക്കാണ് UDFനാണ് ഭൂരിപക്ഷം കിട്ടിയത്. ഇൻഡിവിജ്വലായി ചില സീറ്റുകളിൽ ഇത് മാറ്റമുണ്ടെങ്കിലും ടോട്ടലിൽ നോക്കുമ്പോൾ UDFനാണ് ഒരു മുൻതൂക്കം കൂടെ ഉള്ളത്. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF 15,000 ലീഡ് പ്രതീക്ഷിച്ചിരുന്ന കോതമംഗലത്ത് അത് 2,400 കുറയ്ക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി LDF കണക്കാക്കുന്നു. ജോയിസ് ജോർജിന്റെ 2 അപരന്മാർ കൂടി നേടിയ 1,220 വോട്ടുകൾ കൂടി കണക്കാക്കിയാൽ ലീഡ് ഇനിയും കുറയും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില പഞ്ചായത്തുകൾ പിടിച്ചെടുത്തതും ബ്ലോക്ക് പഞ്ചായത്തുകൾ നിലനിർത്താനായതും LDFന് പ്രതീക്ഷ നൽകുന്നു. 2010 തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം കോതമംഗലത്ത് ഉണ്ടായിരുന്നില്ല. ഒറ്റ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഉണ്ടായില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് 4 പഞ്ചായത്തുകൾ പിടിക്കാൻ, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നല്ല ഭൂരിപക്ഷത്തോടു കൂടി പിടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായി. വോട്ടിംഗ് നിലവാരമെടുത്ത് പരിശോധിക്കുമ്പോൾ കോതമംഗലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏതാണ്ട് ഭൂരിപക്ഷം, നേരിയ ഭൂരിപക്ഷം നിലനിൽക്കുന്ന ഒരു സ്ഥിതിയിലാണ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ട് നിലവാരം ഉയർത്താനായതാണ് BJPക്ക് പ്രതീക്ഷ നൽകുന്നത്. BDJSമായുള്ള സഖ്യവും വോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നാണ് കരുതുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായ വലിയ തരംഗം ഉണ്ടാകുകയും അതിലെ ഒരു നമുക്ക് കിട്ടിയത് 7,500 വോട്ടുകളാണ്. പക്ഷേ പിന്നീട് നരേന്ദ്രമോദിയുടെ ഭരണം വന്നതിന് ശേഷം ഇന്ത്യ മഹാരാജ്യത്തുണ്ടായ ഏറ്റവും വലിയ കുതിച്ചുചാട്ടം കോതമംഗലത്തെത്തി. കോതമംഗലത്തെത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ 7,500 നിന്ന് 17,000 വോട്ടുകളിലേക്ക് വലിയൊരു മാറ്റം ഉണ്ടാകും. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ച UDFനെ പേടിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതെല്ലാം അന്നത്തെ മലയോര രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഫലമാണെന്നും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചെന്നുമാണ് നിലപാട്. കോതമംഗലത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് TU കുരുവിള 3-ാം അംഗത്തിന് ഒരുങ്ങുന്നത്. ചെറിയ പദ്ധതികൾക്കൊപ്പം വലിയ പദ്ധതികളും താൻ നടപ്പാക്കിയെന്നാണ് കുരുവിളയുടെ അവകാശവാദം. എന്നാൽ ഈ നടപ്പാക്കിയ പദ്ധതികളൊക്കെ തങ്ങളുടെ ഭരണകാലത്ത് നടപ്പാക്കിയതാണ് എന്നാണ് LDF പറയുന്നത്. താലൂക്കിൽ റവന്യൂ ടവർ ഉള്ളിടത്ത് മിനി സിവിശേഷം കിട്ടാറില്ല. ഇവിടെ ഒരു മിനി സിവിശേഷം കിട്ടി. അത് 7 നില കെട്ടിടത്തിൻ്റെ ഇതായിരുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് റവന്യൂ ടവറും കിഴക്ക് ഭാഗത്ത് മിനി സിവിസേഷനുമാണ് ഇപ്പോൾ തീർത്തിട്ടുള്ളത്. കോതമംഗലത്തെ സംബന്ധിച്ചുള്ള ഹോസ്പിറ്റൽ 3.5 കോടി രൂപയോളം മുടക്കി ഹോസ്പിറ്റലിൻ്റെ പണികൾ തീർത്ത്, തങ്കളം കോഴിപ്പള്ളി ബൈപ്പാസ് ബൈപ്പാസിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനൊരു സ്റ്റേ വന്നു. ആ വർക്ക് ഇപ്പോൾ ഉടനെ ബൈപ്പാസിൻ്റെ പണി കുറച്ച് പൂർത്തീകരിച്ചിരുന്നതാണ്, പണി പൂർത്തീകരിക്കും. 75 ലക്ഷം രൂപ മുടക്കി ഒരു കാരേജ് പണിതിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ 60 ലക്ഷം രൂപ മുടക്കി അവിടെ കോൺക്രീറ്റ് ഗ്രൗണ്ട് കോൺക്രീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ നിയോണത്തിലെ എല്ലാ റോഡുകളും BON BAC ചെയ്ത് ഒട്ടനേക റോഡുകളുണ്ട്.
റോഡ് തന്നെ മോശമായ റോഡില്ല, എല്ലാം നല്ല റോഡായിട്ടാണ് കാണപ്പെട്ടിരിക്കുന്നത്. പൂത്താങ്കട്ടിലെ സംബന്ധിച്ചോളം പറഞ്ഞു, അതുകൂടാതെ അവിടെ ബോട്ടിങ്, 10-15 ബോട്ടിങ്ങിൻ്റെ സൗകര്യം ഇപ്പോൾ അല്ലെങ്കിൽ ബോട്ടിംഗ് ഉണ്ട്. ആ ബോട്ടിങ് എറണാകുളത്ത് നിന്നൊരു ടൂറിസ്റ്റ് ടീം വരികയാണെങ്കിൽ അവർ നേരം പൂത്താങ്കട്ടിൽ വന്നിട്ട് നേരങ്ങലം വരെയും ബോട്ടിങ്ങിൽ പോയി നേരങ്ങലത്ത് നിന്ന് മൂന്നാറിലേക്ക് പോകാനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ചെയ്തു വന്നിരിക്കുന്നത്. അങ്ങനെ ബോട്ട് സർവീസ് മുടങ്ങിക്കിടന്നതാണ്. എന്നാൽ ഈ അവകാശവാദങ്ങളെയെല്ലാം LDF പ്രാദേശിക നേതൃത്വം തള്ളിക്കളയുന്നു. ഇപ്പോൾ മന്ത്രിയായിരുന്നു MLA ആയിരുന്നു LDFിൻ്റെ കാലയളവിൽ കേരളത്തിനകത്ത് നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോതമംഗലത്ത് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ആദ്യത്തെ ടൈമാണ്. ആദ്യത്തെ ടൈമിൽ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയിൽ പോലും ആ വികസന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പണി പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ട് ഇടപെടൽ പോലും നടത്താൻ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പലപ്പോഴായി മണ്ഡലം സ്വന്തമാക്കിയ ഇടതു വലതു മുന്നണികൾക്ക് കാര്യമായ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്നാണ് BJP യുടെ അവകാശവാദം. കോതമംഗലം മണ്ഡലത്തിൻ്റേത് കാർഷിക മേഖലയിലോ മറ്റ് വിവിധ മേഖലകളിലോ യാതൊരുവിധ വികസനവും എത്തിയില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള വികസനം നടന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ MLA യുടെ കമ്മീഷൻ പറ്റുവാൻ വേണ്ടിയുള്ള ചില വികസന പരിപാടികൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. കോതമംഗലത്ത് ഇത്തവണ ആരൊക്കെ മത്സരിക്കും എന്നതാണ് ഉയരുന്ന ചോദ്യം. UDFനായി TU കുരുവെള്ളം തന്നെ വീണ്ടും ഇറങ്ങാൻ സാധ്യത ഏറെയാണ്. ഇടതുമുന്നണിയുടെ സീറ്റ് CPM ഏറ്റെടുക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അതോ കേരള കോൺഗ്രസിലെ ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് നൽകുമോ? വീണ്ടും മത്സരിക്കുന്ന കാര്യത്തിൽ TU കുരുവിള ഇപ്പോഴും പൂർണ്ണമായി മനസ്സ് തുറന്നിട്ടില്ല. കേരള കോൺഗ്രസ് MLA ഒടുവിലത്തെ പിളർപ്പ് ഒഴിവാക്കാൻ ഫ്രാൻസിസ് ജോർജിന് സീറ്റ് ഒഴിഞ്ഞു നൽകാൻ തയ്യാറാണെന്ന് TU കുരുവിള പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഈ നിലപാടാണ് മറ്റ് സ്ഥാനാർത്ഥി മോഹികൾക്ക് പ്രതീക്ഷ നൽകുന്നത്. വ്യവസായിയും കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റുമായ ഷിബു തെക്കുംപുറത്തിൻ്റെ പേരാണ് TU കുരുവിളയ്ക്ക് പുറമേ പരിഗണിക്കപ്പെടുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നൽകുന്ന സീറ്റ് എന്ന നിലയിലാണ് കോതമംഗലത്തെ കരുതുന്നത്. അല്ല, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നില്ല, മത്സരിക്കുന്നുണ്ടെന്ന് പറയുന്ന പാർട്ടിയൊക്കെയാണ് അതൊക്കെ. എന്നാൽ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ ഇടതുമുന്നണി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ സ്കറിയ തോമസ് മത്സരിച്ച മണ്ഡലം ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകാൻ സാധ്യതയേറെയാണ്. അവർക്ക് നൽകിയില്ലെങ്കിൽ യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും സ്വതന്ത്രനെ മത്സരിപ്പിക്കാനും സാധ്യതയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരെ എന്നുള്ളതിന് പ്രസക്തിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരായാലും കോതമംഗലം മണ്ഡലം വിജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് കോതമംഗലം അസംബ്ലി മണ്ഡലം മാറിയിട്ടുണ്ട്. അതിന് പര്യാപ്തമായ നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല അടുക്കും ചിട്ടയോടും കൂടി തന്നെ കോതമംഗലം അസംബ്ലി മണ്ഡലത്തിൽ സംഘടിപ്പിച്ചു പോരുകയുമാണ്. ആര് സ്ഥാനാർത്ഥിയായാലും, ഇപ്പോൾ ഏതെങ്കിലും ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥിയാണെങ്കിലും, ഇനിയിപ്പോൾ CPIM തന്നെ സ്ഥാനാർത്ഥിയാണെങ്കിലും, ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും കോതമംഗലം അസംബ്ലി മണ്ഡലം ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം തന്നെ നിൽക്കുക തന്നെ ചെയ്യും. BJP BDJS ചർച്ച പൂർത്തിയായാലേ കോതമംഗലത്ത് ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമാകൂ. BJP യുടെ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരുക്കമാണ്. അതിന് പാകമാണ് ഈ മണ്ഡലം. ഇതൊക്കെയാണെങ്കിലും കേരള കോൺഗ്രസ് MLA പിളർപ്പ് കോതമംഗലത്ത് എങ്ങനെ ബാധിക്കും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആരെങ്കിലും TU കുരുവിളയ്ക്കെതിരെ മത്സരിക്കാനെത്തിയാൽ പോരാട്ടം വേറുറ്റതാകും. ഈ സാഹചര്യം മുന്നിൽ കണ്ട് കോതമംഗലം സീറ്റ് ഇടതുമുന്നണി ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകാൻ സാധ്യതയേറെയാണ്. ഫ്രാൻസിസ് ജോർജിനെ മത്സരിപ്പിക്കാൻ ചില ആലോചനകൾ നടന്നിരുന്നു. അങ്ങനെ വന്നാൽ രണ്ട് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടമായി കോതമംഗലം മാറും. ഫ്രാൻസിസ് ജോർജിൻ്റെയും കൂട്ടരുടെയും കൊഴിഞ്ഞുപോക്ക് തങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് TU കുരുവിളയുടെ നിലപാട്. അതൊന്നും ബാധിക്കില്ല. പിന്നെ പോയവരെ പോയി എന്നുള്ളൊരിതല്ലാതെ പാർട്ടിയിലോ അല്ലെങ്കിൽ UDFലോ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിന് തന്നെയാണ് പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരത്തുള്ള ഈ മണ്ഡലവും കാത്തിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കോതമംഗലത്ത് TU കുരുവിള നടപ്പാക്കിയ വികസന പദ്ധതികൾ ജനം സ്വീകരിച്ചോ എന്ന് ഈ തെരഞ്ഞെടുപ്പ് വിധിയെഴുതും.